കൊച്ചു കൂട്ടുകാരെ, ഞാൻ കൃഷ്ണകുമാർ മാഷ്. നാടറിയാം പ്രോഗ്രാമിൻ്റെ 20-ാം ദിനത്തിലേക്ക് ഏവരെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ്. ചരിത്രത്തിൻ്റെ തുടിപ്പുകൾ ഭാഗം 5. ഞരളത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രവും മണ്ണാർക്കാട് പൂരവും. സോപാന സംഗീതം അഥവാ കൊട്ടിപ്പാടി സേവ എന്ന അസുലഭ കലാരൂപത്തിൻ്റെ കുലപതിയായി കേരളം ആദരിക്കുന്ന ഞരളത്ത് രാമപൊതുവാളുടെ പേരുമായി ചേർന്നാണ് ഞരളത്ത് ശ്രീരാമക്ഷേത്രം പ്രസിദ്ധിയിലേക്ക് ഉയർന്നത്. അലനല്ലൂർ പഞ്ചായത്തിലെ മാളിക്കുന്നാണ് പൊതുവാളുടെ ജന്മസ്ഥലം. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും മാളിക്കുന്നിൽ തന്നെ. എന്നാൽ മറ്റു പല കാരണങ്ങളാലും ചരിത്ര പ്രാധാന്യമുള്ളതാണ് ഞരളത്ത് ക്ഷേത്രം. ക്ഷേത്രത്തിൽ കണ്ടെത്തിയ ഒരു ലിഖിതമാണ് ചരിത്രാന്വേഷികളെ ഇങ്ങോട്ട് ആകർഷിച്ചത്. AD 891 ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ലിഖിതം വ്യക്തമാക്കുന്നു. അതായത് 1125 വർഷങ്ങൾക്ക് മുൻപ് വള്ളുവനാട്ടിലേക്കുള്ള ആര്യബ്രാഹ്മണ കുടിയേറ്റത്തിൻ്റെ ഭാഗമായാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. കാട് വെട്ടിത്തെളിച്ച് ക്ഷേത്രം പണിയാനും ഇവിടെ ഒരു ക്ഷേത്ര കേന്ദ്രീകൃത ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താനും ബ്രാഹ്മണരെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കാം. ക്ഷേത്രങ്ങളുടെ ഒരു തുടർച്ച തന്നെ ഞരളത്ത് ക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലായി കാണാം. അലനല്ലൂരിലെ പ്രകൃതി സമ്പത്തും ജലസമൃദ്ധിയും തന്നെയായിരിക്കണം കുടിയേറ്റക്കാരെ ഇങ്ങോട്ട് ആകർഷിച്ച മുഖ്യ ഘടകം. ഇതിൻ്റെ നിർമ്മാണം വളരെ അത്ഭുതകരമാണ്. വൃത്താകൃതിയിലാണ് ക്ഷേത്രം. വലിയ കഴുക്കോലുകളെ തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്ന കനം കൂടിയ മരം കൊണ്ടുള്ള വളകൾ അത്ഭുതകരങ്ങളാണ്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കുളത്തിന് 2.5 ഏക്കർ വിസ്തൃതിയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കുളം വറ്റിച്ചപ്പോൾ അതിനകത്ത് 7 കിണറുകൾ കാണപ്പെട്ടിരുന്നു. അവ കല്ലുകൾ കൊണ്ട് മൂടിയിരുന്നതായും പ്രാദേശികവാസികൾ പറയുന്നു. ഏത് കാലാവസ്ഥയിലും ജലസമ്പത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പൂർവികർ കണ്ടെത്തിയ ഒരു വിദ്യയായിരിക്കാം ഇത്. മണ്ണാർക്കാട് പൂരം. മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം. വളരെ പ്രസിദ്ധമാണ് മണ്ണാർക്കാട് പൂരം. മണ്ണാർക്കാടിൻ്റെ സാംസ്കാരികോത്സവമാണ് പൂരം. മൂപ്പിൽ നായരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു പൂരം നടന്നിരുന്നത്. പൂരത്തിൻ്റെ പ്രശസ്തിക്ക് ഇതൊരു കാരണമായി മാറി. ഒരു ആനയും കുറച്ച് ചെണ്ടക്കാരുമായാണ് ആദ്യം പൂരം തുടങ്ങിയത്. തിരുമാധാം കുന്നിലെ ദേവീ ചൈതന്യം തന്നെയാണ് മണ്ണാർക്കാട് അരകുറിശി ക്ഷേത്രത്തിലും കുടികൊള്ളുന്നതെന്ന് വിശ്വസിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു കച്ചവട കേന്ദ്രമായിരുന്നു പൂരപ്പറമ്പ്. ഒരു വർഷത്തേക്കുള്ള ഗൃഹോപകരണങ്ങളും പണിയായുധങ്ങളുമെല്ലാം പൂരപ്പറമ്പിൽ നിന്നുമാണ് വാങ്ങിയിരുന്നത്. പൂരപ്പറമ്പിലെ കൽച്ചട്ടി പ്രസിദ്ധമായിരുന്നു. അട്ടപ്പാടിയിൽ നിന്നും പൂരം കാണാൻ വന്നിരുന്ന ആദിവാസികൾക്ക് ആറാട്ടുകടവിൽ കഞ്ഞിപാർച്ച ഉണ്ടായിരുന്നു. ഇന്നും അതിൻ്റെ തുടർച്ച നമുക്ക് കാണാവുന്നതാണ്. ചെട്ടിവേലയാണ് പൂരത്തിൻ്റെ മറ്റൊരു ആകർഷണം. ചെട്ടി സമുദായത്തിൽപ്പെട്ട 4 പ്രമുഖരെ, സ്ഥാനച്ചെട്ടികളെ, വാദ്യമേളങ്ങളോടെ ക്ഷേത്രത്തുമുറ്റത്തേക്ക് ആനയിക്കുന്ന ചടങ്ങാണിത്. മൂപ്പിൽ നായരും ഭൂവുടമകളായിരുന്ന ചെട്ടികളും തമ്മിലുണ്ടായിരുന്ന സാമ്പത്തിക ബന്ധമാണ് ചെട്ടിവേലയ്ക്ക് അടിസ്ഥാനം. ഇന്ന് ചെട്ടികൾ ഭൂപ്രഭുക്കന്മാരല്ല, മൂപ്പിൽ നായരുമില്ല. എന്നാലും ഒരു സാംസ്കാരിക സമന്വയത്തിൻ്റെ ഭാഗമായി ചെട്ടിവേല അരങ്ങേറുന്നു. ഭൂപരിഷ്കരണം നടപ്പിലായതോടെ നാടിവാഴികളുടെ പ്രതാപം അസ്തമിക്കുകയും അവർ നടത്തിപ്പോന്ന ക്ഷേത്രങ്ങൾ അനാഥമാവുകയും ചെയ്തു. പലയിടത്തും പൂരങ്ങൾ ഇല്ലാതെയായി. മണ്ണാർക്കാട് പൂരവും ദീർഘകാലം ഇങ്ങനെ മുടങ്ങിക്കിടന്നു. വർഷങ്ങൾക്ക് ശേഷം ജനകീയ സമിതികൾ സജീവമായതോടെ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ചു, പൂരങ്ങൾ തിരിച്ചുവന്നു. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ തിരിച്ചുവന്ന മണ്ണാർക്കാട് പൂരം ഇന്ന് മണ്ണാർക്കാടിൻ്റെ ദേശീയോത്സവമായി മാറി. നാനാജാതി മതസ്ഥർ ഒത്തുകൂടുന്ന പൂരപ്പറമ്പ് മതമൈത്രിയുടെ കൂടി ആഘോഷ കേന്ദ്രമായി മാറുന്നു. പ്രാചീനകാലം മുതൽ തന്നെ പൂരപ്പറമ്പുകൾ ജാതിമതഭേദമില്ലാതെ മനുഷ്യർ ഒത്തുകൂടുന്ന ഇടങ്ങളായിരുന്നു. മനുഷ്യൻ്റെ സാംസ്കാരിക വിനിമയത്തിൽ അമ്പലങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും ദേവാലയങ്ങൾക്കും ഉത്സവപ്പറമ്പുകൾക്കും വലിയ സ്ഥാനമാണുള്ളത്. മതമൈത്രിയുടെ ഈറ്റില്ലങ്ങളായി ഉത്സവപ്പറമ്പുകൾ എക്കാലവും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. 20-ാം ദിവസത്തിലെ നാടറിയാം പ്രോഗ്രാമിൻ്റെ പഴമയുടെ തുടിപ്പുകൾ ഭാഗം 5 ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.